ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഉടലെടുത്ത പരസ്യ ഗ്രൂപ്പ് പോരിനും കൊഴിഞ്ഞു പോകലിനും തെല്ല് ശമനമായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ രാജി. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നാണ് അദ്ദേഹം രാജിവച്ചിരിക്കുന്നത്. കാര്യമായ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നാരോപിച്ചാണ് സുധീരൻ രാജിവച്ചത്. VM സുധീരന്റെ രാജി വേദനിപ്പിക്കുന്നതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഏതു സാഹചര്യത്തിലാണ് അദ്ദേഹം രാജിവച്ചത് എന്നറിയില്ല എന്നും സുധീരനെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തുമെന്നും VD സതീശൻ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള VM സുധീരന്റെ രാജിയുടെ കാരണം അറിയില്ല എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതികരിച്ചത്. ഫോണിൽ സംസാരിച്ചെന്നും സുധീരൻ കാരണം പറഞ്ഞില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. സുധീരൻ തന്ന കത്ത് തുറന്നു വായിച്ചിട്ടില്ല. കത്തിൽ എന്താണ് എഴുതിയതെന്ന് വായിച്ച ശേഷം പറയാം. പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചയാവാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പുനഃസംഘടന സംബന്ധിച്ച് എല്ലാവരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. തീരുമാനം ഉടനുണ്ടാകുമെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. സുധീരന്റെ രാജി എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരണം. രാജി തീരുമാനം ദൗർഭാഗ്യകരമാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഹൈക്കമാൻഡ് നടത്തുന്ന നീക്കങ്ങൾക്ക് സുധീരന്റെ രാജി പോറലേൽപ്പിക്കും. രാജിക്ക് പിന്നിലെ വികാരം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് സുധീരൻ തന്നെയാണെന്നും രാഷ്ട്രീയകാര്യ സമിതിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതാണെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു. അതേസമയം തെറ്റിദ്ധാരണകളോ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് വർക്കിംഗ് പ്രസിഡന്റ് PT തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പിന്നാലെ പോകേണ്ട ഗതികേടിലാണ് കെ സുധാകരൻ. പാർട്ടിയെ ശക്തിപ്പെടുത്താനും സെമികേഡർ രൂപത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികളും പരിപാടികളും നടത്തുന്നതിനിടയിലാണ് ഇടയ്ക്കിടെ ഓരോ നേതാക്കൾ ഇടയുന്നതും അവരെ അനുനയിപ്പിക്കാനായി സുധാകരൻ ഇടപെടുന്നതും അതിനായി ഏറെ സമയം ചിലവഴിക്കേണ്ടി വരുന്നതും. മാത്രമല്ല ഇതൊക്കെ പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുമായി നേരത്തെ സുധാകരൻ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പാർട്ടിയുമായി ഇടഞ്ഞ് നേരത്തെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KP അനിൽകുമാർ, KPCC സെക്രട്ടറി PS പ്രശാന്ത് എന്നിവർ പുറത്തുപോയി. ഇവർ CPMലേക്കാണ് ചേക്കേറിയത്. അതിനു പിന്നാലെ പാലക്കാട് AV ഗോപിനാഥും പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു. അനിൽകുമാറും പ്രശാന്തും പോയപ്പോൾ പാർട്ടി വിടുന്നവർ മാലിന്യങ്ങളെന്നായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം. എന്നാൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ സുധീരനോട് അത്തരം സമീപനം സ്വീകരിക്കില്ലെന്നും അനുനയിപ്പിക്കുമെന്നുമാണ് കരുതുന്നത്. എന്നാൽ ഗോപിനാഥ് ഇതുവരെ മറ്റു പാർട്ടികളിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ സുധാകരൻ ഇടപെട്ടിരുന്നു. കെ സുധാകരനെ KPCC അധ്യക്ഷനും VD സതീശനെ പ്രതിപക്ഷ നേതാവുമായി നിശ്ചയിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളിൽ പുകച്ചിൽ തുടങ്ങിയത്. DCC പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനത്തോടെ അത് ആളിക്കത്തുകയും ചെയ്തു. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ നിയമനങ്ങളെ തുടർന്ന് പാർട്ടിയുടെ അധികാര സമവാക്യങ്ങളിലുണ്ടായ മാറ്റത്തോടെ തന്നെ AI ഗ്രൂപ്പുകളിൽ നിന്നും ഏറെക്കുറെ അകന്ന പല നേതാക്കൾക്കും ഇപ്പോൾ കെ സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ ത്രയത്തോടാണ് ആഭിമുഖ്യം. ഹൈക്കമാൻഡിൽ ശക്തമായ സ്വാധീനമുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പിൻബലത്തിൽ കെ സുധാകരൻ, VD സതീശൻ കൂട്ടുകെട്ട് ശക്തി പ്രാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത്. DCC പ്രസിഡന്റ് നിയമനത്തിൽ 10 പേർ സുധാകരന്റെയോ വേണുഗോപാലിന്റെയോ നോമിനികളാണ് എന്നതും ഇവരുടെ മേധാവിത്വത്തെ വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് ഒരു തരത്തിലും വഴങ്ങില്ലെന്ന് പുതിയ നേതൃത്വം പ്രഖ്യാപിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇടഞ്ഞ സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കാൻ അല്പം വിട്ടുവീഴ്ചകളൊക്കെ ആകാമെന്ന ധാരണയിലേക്ക് സംസ്ഥാന നേതൃത്വം ഏകദേശം എത്തിയിട്ടുണ്ട്. പാർട്ടി ഇടപെടേണ്ട സുപ്രധാന വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ മൗനം പാലിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ തർക്കമൂലം സംസ്ഥാന ഭാരവാഹികളുടെ നിയമനവും നീണ്ടുപോവുകയാണ്. ഇതെല്ലാം പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴാണ് സുധീരന്റെ രാജി കൂടി എത്തിയിരിക്കുന്നത്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാനല്ലാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ സമയം കിട്ടുന്നില്ല എന്നതാണ് പുതിയ നേതൃത്വത്തെ അലട്ടുന്നത്. എന്നാൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി സുഗമമാകുമെന്നും പാർട്ടി സജീവമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.